മസ്മി വീടിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടേക്കാട് പൊട്ടറ്റോ സ്റ്റൂവും ഒരു സോഫ്റ്റ് ചപ്പാത്തിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് കരിയേപ്പില, ഒരു സ്പൂൺ കടുക്, മൂന്ന് പൊട്ടറ്റോ, രണ്ട് പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ പൊട്ടറ്റോ നല്ലപോലെ ചെറുതായി കട്ട് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് വേവിച്ചെടുക്കാം. ആദ്യമേ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അങ്ങ് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിനകത്തിട്ട് വേവിക്കാം. ആദ്യമേ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വേവിക്കാം. കുക്കർ എടുത്ത് കിഴങ്ങ് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേവിക്കാനുള്ള കിഴങ്ങ് ഇടുക. പച്ചമുളക് ഇടുക, രണ്ട് കറിവേപ്പില ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക. നമ്മുടെ കിഴങ്ങ് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. നല്ലപോലെ വെന്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ഇടുക. ഒരു കപ്പ് മൈദാപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. പാത്തിക്കുള്ള മാവ് നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റിന് വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി മാവ് നല്ലപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. ചപ്പാത്തിക്കുള്ള ഉണ്ട ഉരുട്ടിട്ട് നമുക്കിത് അങ്ങനെയാ പരത്തുന്നതെന്ന് നോക്കാം. പാത്രത്തിൽ ശക്കല എണ്ണ ഒഴിക്കുക. ഇത് പരത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് പരത്തുന്ന എങ്ങനെയാന്ന് നോക്കാം. അതുപോലെ ഇതുപോലെ പരത്തിയിട്ട് ചപ്പാത്തി നല്ലപോലെ പരത്തിയിട്ടുണ്ട്. നമുക്കത് ചുട്ടെടുക്കാം. അടുപ്പിലൊരു തവ വെച്ചിട്ട് നമുക്കത് ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങ് സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പൊട്ടറ്റോ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തവി വെച്ച് നല്ലപോലെ ഉടയ്ക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന്റെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് അടുപ്പിൽ വെക്കാം. സ്റ്റൂ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. നമുക്കിത് താഴെ ഇറക്കിയിട്ട് ഇത് നല്ലപോലെ കടുക് ഉറക്കാം. കടുവ് ഉറക്കുന്നതിന് കരിയേപ്പിലയും കടുവും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് പച്ചമുളക് ആയതിനാൽ നമുക്ക് മുളക് ചുമന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല. ഇത് കരിയേപ്പിലയും കടുവും മാത്രമേ ഉള്ളൂ. നമുക്ക് തളിക്കാം. നമ്മുടെ തട്ടേക്കാട് പൊട്ടറ്റോ സ്റ്റൂവും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ബൈ.